നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവലായ നാലുകെട്ട് പരിചയപ്പെടാം. 1958 ഈ നോവൽ പുറത്തിറങ്ങുന്നത്. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ഈ കൃതി അർഹമായി. അപ്പുണ്ണി എന്ന കഥാപാത്രത്തിന്റെ സഞ്ചാരത്തെ വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം നാലുകെട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പുണ്ണിയുടെ അച്ഛൻ കോന്തുണ്ണി നായരെ കൊന്ന സെയ്താലിക്കുട്ടിയോട് അപ്പുണ്ണി വളർന്ന് വലുതാവുമ്പോൾ പകരം വീട്ടുമെന്നൊരു സൂചനയോടുകൂടിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. മരുമക്കത്തായ വ്യവസ്ഥയിൽ വലിയമ്മ എന്ന ഗൃഹനാഥൻ നിശ്ചയിച്ച തനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് തയ്യാറാവാതെ പാറക്കുട്ടി കോന്തുണ്ണി നായർ എന്ന നാട്ടിലെ പ്രമുഖ പകിട കളിക്കാരന്റെ കൂടെ വടക്കേപ്പാടം നാലുകെട്ട് വിട്ട് ഒളിച്ചോടുന്നു. അവർക്ക് ജനിച്ച കുട്ടിയാണ് അപ്പുണ്ണി. അപ്പുണ്ണിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ സെയ്താലിക്കുട്ടിയുടെ വീട്ടിലെ ഭക്ഷണത്തിനിടയ്ക്ക് കോന്തുണ്ണി നായർ മരണപ്പെടുന്നു. ആട്ടിറച്ചിയിൽ വിഷം കലർത്തി സെയ്താലി കൊല്ലുകയാണെന്നാണ് മുത്താച്ചിയിൽ നിന്നും മറ്റും പറഞ്ഞു കേട്ട കഥകളിലൂടെ അപ്പുണ്ണി ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പുണ്ണിയുടെയും പാറക്കുട്ടിയുടെയും ജീവിതത്തിലെ പ്രയാസവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതം കോന്തുണ്ണി നായരുടെ മരണത്തോടെ തുടങ്ങുന്നു. ഇല്ലത്ത് കുഞ്ഞാത്തോലിന്റെ വീട്ടിൽ പകലന്തിയോളം ജോലി ചെയ്ത് പാറക്കുട്ടി അപ്പുണ്ണിയെ വളർത്തി വലുതാക്കി. അവന്റെ അച്ഛന്റെ സുഹൃത്ത് ശങ്കരൻ നായരുടെ സഹായത്തോടെ അപ്പുണ്ണിയെ ഹൈസ്കൂളിൽ ചേർത്തി. വീട്ടിലെ നിത്യ ചെലവുകൾക്ക് പുറമെ അപ്പുണ്ണിയുടെ സ്കൂളിലേക്ക് വേണ്ട ഫീസിനും യൂണിഫോമിനും ഒക്കെ കൂടിയുള്ള പണം അപ്പുണ്ണിയുടെ അമ്മ പാറക്കുട്ടിയുടെ ഇല്ലത്തു നിന്നുള്ള ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വേതനം മതിയായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിൽ അപ്പുണ്ണി വളർന്ന് കൌമാരപ്രായമായി. തന്റെ അമ്മയും അച്ഛന്റെ സുഹൃത്ത് ശങ്കരൻ നായരും തമ്മിലുള്ള അടുപ്പം നാട്ടുകാർ വികലമായി കണക്കാക്കിയതോടെ ദുരഭിമാനം തോന്നിയ അപ്പുണ്ണി അവന്റെ വീട് വിട്ട് വടക്കേപ്പാടം നാലുകെട്ടിലേക്ക് താമസം മാറ്റുന്നു. വടക്കേപ്പാട്ട് നാലുകെട്ടിലേക്ക് ആദ്യമായി അവൻ പോയപ്പോൾ അവനെ സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അവിടുന്ന് ഇറങ്ങിപ്പോയ പാറക്കുട്ടിയോട് വർഷങ്ങളായി പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന വലിയമ്മ പുഴുത്ത പട്ടിയെപ്പോലെ ആട്ടിയിറക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും അവൻ അവന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വടക്കേപ്പാട്ട് നാലുകെട്ട് തറവാട്ടിൽ സുഖത്തോടെ കഴിയേണ്ട അപ്പുണ്ണി ഭാവിയിൽ കുഞ്ഞാത്തോലിന്റെ വീട്ടുജോലിക്കാരിയും ശങ്കരൻ നായരുടെ ഭാര്യയുമായ പാറക്കുട്ടിയുടെ മകനായി അറിയപ്പെടുമെന്ന ചിന്ത അവനെ മാനസികമായി അലട്ടുന്നു. അതിലുപരിയായി വീട്ടിലെ അസഹ്യമായ ദാരിദ്ര്യം കൂടി ആയപ്പോൾ അവൻ അവന്റെ അമ്മയെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവനങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ നടന്ന് കുറച്ചകലെയുള്ള ഒരു പാറക്കെട്ടിൽ തനിച്ചിരുന്ന അപ്പുണ്ണിയെ സെയ്താലിക്കുട്ടി കാണുന്നു. സെയ്താലിക്കുട്ടി അപ്പുണ്ണിക്ക് ധൈര്യം നൽകി വടക്കേപ്പാട്ടിലേക്ക് അയക്കുന്നു. അപ്പുണ്ണി അവന്റെ അച്ഛനെ പോലെ തന്റെ ഇടമുള്ള ഒരു പുരുഷനാവണമെന്നും വടക്കേപ്പാട്ട് അപ്പുണ്ണിക്കും അവകാശമുണ്ടെന്നും സെയ്താലി അവന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇനി മുതൽ എന്ത് സഹിച്ചാലും നാലുകെട്ടിൽ താമസിക്കാൻ അപ്പുണ്ണി തീരുമാനിക്കുന്നു. വടക്കേപ്പാട്ടിൽ അപ്പുണ്ണി അനുഭവിച്ച ദുരിതങ്ങൾ ഏറെയാണ്. ഒരു വർഷം മുമ്പ് ആട്ടിയിറക്കിയ വലിയമ്മ വീണ്ടും അവനെ ആട്ടിയിറക്കാൻ നോക്കിയപ്പോൾ അവന്റെ അമ്മൂമ്മയും കുട്ടമ്മാമനും ചേർന്ന് തടഞ്ഞു. അങ്ങനെ ഒറ്റപ്പെടലിന്റെയും വിവേചനത്തിന്റെയും നരകതുല്യമായ നീണ്ട 3 വർഷങ്ങളാണ് അവൻ ആ നാലുകെട്ട് തറവാട്ടിൽ കഴിഞ്ഞത്. ആ വീട്ടിലെ സമപ്രായക്കാരായ മറ്റു കുട്ടികൾ വയറു നിറയെ ഭക്ഷിച്ച് മരക്കട്ടിയിൽ രോമപുതപ്പ് പുതച്ച് അന്തിയുറങ്ങുമ്പോൾ അപ്പുണ്ണി ആവശ്യത്തിന് മാത്രം കഴിച്ച് ഒരു ഇടുങ്ങിയ പ്രകാശമെത്താത്ത ഇരുണ്ട റൂമിൽ പായ വിരിച്ച് പുതപ്പ് പോലും കിട്ടാതെ ഉറങ്ങുന്നു. അവിടുത്തെ മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് ഉച്ചഭക്ഷണവുമായി വാഹനത്തിൽ പോകുമ്പോൾ കാൽനടയായി പുസ്തകം വെറും കയ്യിൽ പിടിച്ച് ഉച്ചഭക്ഷണമില്ലാതെ പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ദാഹവും വിശപ്പും അകറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പുണ്ണിക്ക്. മറ്റു കുട്ടികൾ നിലവിളക്കിന്റെ പ്രകാശത്തിൽ വായിച്ചു പഠിക്കുമ്പോൾ ഫൈനൽ പരീക്ഷയ്ക്ക് ചിമ്മിണി വിളക്കിന്റെ വെളിച്ചം പോലും നിഷേധിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു അപ്പുണ്ണിക്ക്. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി 600-ൽ 420 മാർക്ക് നേടിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ അവൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. തുടർ പഠനം നടത്താൻ ഒരു ഗതിയും ഇല്ലാതാവുമ്പോൾ അപ്പുണ്ണി കഷ്ടപ്പാടുകൾ കറുതി വരുത്താൻ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ സെയ്താലിയുടെ സഹായത്തോടെ വയനാട്ടിലെ മാനന്തവാടിയിൽ ചായത്തോട്ടത്തിൽ ഫീൽഡ് അസിസ്റ്റന്റായി അവന് നിയമനം ലഭിച്ചു. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ മാത്രമാണ് നാലുകെട്ട് തറവാട് ഭാഗിച്ചെന്നും ആർക്കും വേണ്ടാത്ത തരിശുഭൂമി അപ്പുണ്ണിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ അറിയുന്നത്. ജോലി ചെയ്ത് 5 വർഷക്കാലം സമ്പാദിച്ച സ്വത്തുമായി അവൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവനെ വരവേൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരിക്കൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ കടമായെങ്കിലും കാശ് ചോദിച്ചപ്പോൾ തരാതിരുന്ന കുട്ടേട്ടനും തന്നോട് അതിക്രമം കാണിച്ചിരുന്ന വലിയമ്മാമനും ഒക്കെയായിരുന്നു അപ്പുണ്ണിയുടെ പണത്തിന് മുൻനിരയിലുള്ള ആവശ്യക്കാർ.
അങ്ങനെ ഒരു കാലത്ത് തന്നെ ആട്ടിയിറക്കിയ വലിയമ്മാമനിൽ നിന്ന് നാലുകെട്ട് തറവാട് അപ്പുണ്ണി വിലക്കി വാങ്ങുന്നു. നാടുവാഴക്കാലത്തിൽ കൂട്ടുകുടുംബം നിലനിന്നിരുന്ന വടക്കേപ്പാട്ട് നാലുകെട്ടിൽ അപ്പുണ്ണിയും അമ്മ പാറുക്കുട്ടിയും പിന്നെ ശങ്കരൻ നായരും ഉൾപ്പെടുന്ന അണുകുടുംബം തുടങ്ങുന്ന സ്ഥലത്ത് വെച്ച് ഈ നോവലിന് തിരശീല വീഴുന്നു. ഗ്രാമാന്തരീക്ഷത്തിൽ പറഞ്ഞു തീർത്ത ഒരു നാടൻ കഥ, ശരിക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല, വായിച്ചു തന്നെ അറിയണം നാലുകെട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ബുക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി.